السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഏകാന്തനായി എങ്ങോട്ടോ പുറപ്പെട്ടതായിരുന്നു. കുറേ ദൂരം ചെന്നപ്പോൾ ഒരാൾ നബിയുടെ പിന്നാലെ കൂടി. അയാൾ ചോദിച്ചു, നബിയെ, ഞാനും അങ്ങയുടെ കൂടെ വരട്ടെയോ? അയാൾ അനുവാദം ചോദിച്ചു. അങ്ങനെ അദ്ദേഹത്തെയും കൂട്ടി നടന്ന് അവർ രണ്ടുപേരും ഒരു പുഴക്കരയിലെത്തി. തൊട്ടടുത്തുള്ള ഒരു മരച്ചുവട്ടിൽ അവർ വിശ്രമിക്കാനിരുന്നു. ഈസാ നബി അലൈഹിസ്സലാം തൻ്റെ കയ്യിലുള്ള പൊതിയഴിച്ചു. അതിൽ മൂന്ന് റൊട്ടികളുണ്ടായിരുന്നു. ഒന്ന് കൂടെയുള്ളവന് കൊടുത്തു, മറ്റൊന്ന് ഈസാ നബി അലൈഹിസ്സലാം ഭക്ഷിച്ചു. മൂന്നാമത്തെ റൊട്ടി അവിടെ തന്നെ പൊതിഞ്ഞു വെച്ച് വെള്ളം കുടിക്കാനായി ഈസാ നബി അലൈഹിസ്സലാം പുഴയിലേക്കിറങ്ങി. കൂട്ടുകാരൻ മരച്ചുവട്ടിൽ തന്നെ ഇരിക്കുകയാണ്. പുറപ്പെടാനൊരുങ്ങിയപ്പോഴാണ് നബി അത് ശ്രദ്ധിച്ചത്. അവിടെ വെച്ചു പോയ റൊട്ടി കാണുന്നില്ല, അതെവിടെ പോയി? കൂട്ടുകാരനോട് അന്വേഷിച്ചു. അയാൾ പറഞ്ഞു, എനിക്കറിയില്ല. ഈസാ നബി അലൈഹിസ്സലാം കൂടുതലൊന്നും അതിനെക്കുറിച്ച് പിന്നെ ചോദിച്ചതുമില്ല. പിന്നീട് അവിടുന്ന് അവർ പിന്നെയും നടന്നുപോയി. ഒരു കാട്ടിലെത്തി. നല്ല വിശപ്പുണ്ട്, ക്ഷീണവുമുണ്ട്. നബിയും കൂട്ടുകാരനും വിശ്രമിക്കാനിരുന്നു. തങ്ങളുടെ വിശപ്പിന് പരിഹാരം കാണണം. നബി അതുവഴി കടന്നുപോയ രണ്ടു മാൻപേടകളിൽ ഒന്നിനെ അടുത്തേക്ക് വിളിച്ചു. തൽക്ഷണം അത് ഓടി വന്നു ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ വന്നു നിന്നു. ഈസാ നബി അലൈഹിസ്സലാം അതിനെ അറുത്തു. തോൽ പൊളിച്ച് ഇരുവരും കൂടി തീയുണ്ടാക്കി അതിൻ്റെ മാംസം വേവിച്ച് തിന്നുകയും ചെയ്തു. സുഭിക്ഷമായ ഭക്ഷണം. കൂട്ടുകാരനും സന്തോഷമായി. വയറ് നിറഞ്ഞു കഴിഞ്ഞ ശേഷം ഈസാ നബി അലൈഹിസ്സലാം മാൻപേടയുടെ എല്ലുകളെല്ലാം പെറുക്കിക്കൂട്ടി. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി നീ എഴുന്നേറ്റു പോവുക. അത്ഭുതം തന്നെ. ആ കൂട്ടുകാരൻ നോക്കി നിൽക്കെ മാൻപേടയുടെ എല്ലുകളിൽ മാംസം പൊതിഞ്ഞു, തൊലി വന്നു. അതൊരു ജീവനുള്ള മാൻപേടയായി മാറി. നേരത്തെ ഉണ്ടായിരുന്ന അതേ മാൻപേട തന്നെ. നബിയുടെ ആജ്ഞയനുസരിച്ച് അത് കാട്ടിലേക്ക് ഓടിമറയുകയും ചെയ്തു. ഇതെല്ലാം കണ്ടുനിന്ന കൂട്ടുകാരനോട് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇതൊക്കെ അള്ളാഹുവിൻ്റെ കഴിവാണ്. ഞാൻ അവൻ്റെ പ്രവാചകനാണെന്നതിൻ്റെ തെളിവുമാണ്. ആ അള്ളാഹുവിൽ സത്യം ചെയ്ത് ഞാൻ ചോദിക്കുന്നു, ആ മൂന്നാമത്തെ റൊട്ടി എവിടെ പോയി? ആരാണത് തിന്നത്? ആ ചോദ്യം കേട്ട് അയാൾ പകച്ചു നിന്നു. ആ റൊട്ടി തിന്നാൻ മൂന്നാമതൊരാൾ അവിടെ ഉണ്ടായിരുന്നില്ല. അയാൾ സത്യം പറയാൻ തയ്യാറായില്ല. തുറന്നു പറയാൻ വെറുതെയുള്ള ഒരു അഭിമാനബോധം കൊണ്ട്, ചിലത് തുറന്നു പറയാൻ അഭിമാനക്ഷതം കൊണ്ട് വൈമനസ്യം കാണിക്കുന്നവർ അരുതാത്തത് പ്രവർത്തിക്കുകയും അവസാനം അപമാനത്തിൻ്റെ ചെളിക്കുണ്ടിൽ ചെന്ന് ചാടുകയും ചെയ്യാറുണ്ട്. ഏതായാലും അദ്ദേഹം അപ്പോഴും അതിനെ നിരസിച്ചു. എനിക്കറിയില്ല ആ റൊട്ടി എവിടെ പോയെന്ന്, ആരാണത് തിന്നതെന്നും എനിക്കറിയില്ല. സഹയാത്രികൻ തീർത്തു പറഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാം അയാളെയും കൂട്ടി യാത്ര തുടർന്നു. മുമ്പിലൊരു പുഴ, ശക്തമായ ഒഴുക്കുണ്ട്. അക്കരെ കടക്കണം. എന്താണ് വഴി? തോണിയും കാണുന്നില്ല. ഈസാ നബി അലൈഹിസ്സലാം കൂട്ടുകാരൻ്റെ കൈപിടിച്ച് ദൃഢമായ ചിത്തത്തോടുകൂടി മുന്നോട്ട് നടന്നു. ശക്തമായ ഒഴുക്കിന് മീതെ ഉറച്ച ഒരു നിലത്ത് ചവിട്ടുന്നതുപോലെ കാൽ വെച്ച് നടന്ന് നിമിഷങ്ങൾക്കകം അവർ പുഴ കടന്നു മറുകരയിലെത്തി. പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും ഈസാ നബി അലൈഹിസ്സലാം സഹോദരനോട് ചോദിച്ചു, സഹോദര, വലിയൊരു അത്ഭുതം കൂടി താങ്കൾ കണ്ടു, അനുഭവിച്ചു. അള്ളാഹുവിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തം. ആ അത്ഭുതം കാട്ടാൻ കഴിവ് തന്ന അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, ആരായിരുന്നു നേരത്തെ ആ റൊട്ടി കട്ടു തിന്നത്? അയാൾ വീണ്ടും ഞെട്ടിപ്പോയി. ഇത്രയൊക്കെ അത്ഭുതങ്ങൾ കാണിച്ച ആ നബിക്ക് ഈ സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിയുമെന്ന് അയാൾ വിചാരിച്ചതേയില്ല. അയാൾ പറഞ്ഞു, എനിക്കറിയില്ല, ഞാനതെടുത്തിട്ടില്ല. അവർ പിന്നെയും നടന്നു. ഒരു മരുഭൂമിയിലൂടെയാണ് യാത്ര. നടന്ന് നടന്ന് ക്ഷീണിച്ച് ഒരു വൃക്ഷത്തിൻ്റെ തണൽ കണ്ടപ്പോൾ നബി അവിടെ വിശ്രമിക്കാനിരുന്നു. സഹയാത്രികനും ഇരുന്നു. വിശ്രമത്തിനിടയിൽ കുറേ മണൽ വാരിക്കൂട്ടി മുമ്പിൽ ഒരു മണൽക്കൂന മുമ്പിൽ ഉണ്ടാക്കി വെച്ച്
ഈസാ നബി അലൈഹിസ്സലാം ആ മണൽക്കൂനയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ അനുവാദത്തോടെ നീ സ്വർണമാവുക. അത്ഭുതം എന്നു പറയട്ടെ, അതൊരു സ്വർണക്കൂനയായി മാറി. ശേഷം അതിനെ മൂന്നായി ഭാഗിച്ചു. കൂട്ടുകാരനോട് പറഞ്ഞു, കണ്ടില്ലേ, മൂന്നോഹരിയുണ്ട്, ഒന്ന് എനിക്ക് ഒന്ന് താങ്കൾക്കും. അത് കേട്ട് സഹയാത്രികന് സന്തോഷമായി. അയാൾ ഈസാ നബിയോട് ചോദിച്ചു, മൂന്നാമത്തെ ഒരു ഓഹരിയുണ്ടല്ലോ, അതായിരിക്കാം. അപ്പോഴാണ് ഈസാ നബി അലൈഹിസ്സലാം പറയുന്നത്, പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മൂന്നാമത്തെ ഓഹരി നമ്മുടെ ആ റൊട്ടി മോഷ്ടിച്ചവനുള്ളതാണ്. ഇത് കേട്ടതോടെ സഹയാത്രികൻ തൻ്റെ അഭിമാനമോദം മറന്നു. സമ്പത്തിന് വേണ്ടി ഏത് നാണക്കേടും സഹിക്കാൻ തയ്യാറായിരുന്നു അയാൾ. അയാൾ പറഞ്ഞു, നബിയെ, ഞാനായിരുന്നു ആ റൊട്ടി കട്ടു തിന്നത്. നേരത്തെ ഞാൻ പറഞ്ഞത് കളവാണ്. നാണക്കേട് ഓർത്തായിരുന്നു സത്യം പറയാതിരുന്നത്. ആ മൂന്നാമത്തെ ഓഹരിക്കുള്ള അവകാശി ഞാൻ തന്നെയാണ്. ഈസാ നബി അലൈഹിസ്സലാം അയാളോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ല, ഇപ്പോഴെങ്കിലും നീ സത്യം പറഞ്ഞല്ലോ. ഈ സ്വർണത്തിൻ്റെ ഒരോഹരിയും എനിക്ക് വേണ്ട, മുഴുവൻ നീ തന്നെ എടുത്തോളൂ. സഹയാത്രിന് അതിയായ സന്തോഷം. ഏതായാലും ഈസാ നബി അലൈഹിസ്സലാം അയാളുമായി പിരിയുകയാണ്. യാത്ര പറഞ്ഞു പുറപ്പെട്ടു. ഈ സ്വർണം മുഴുവൻ സ്വന്തമാക്കാൻ വേണ്ടി അയാൾ അവിടെ നിന്നു. അപ്പോഴാണ് ആ വഴിയിലൂടെ രണ്ടുപേര് വരുന്നു, അപരിചിതരായ രണ്ടുപേർ. സ്വർണത്തിൻ്റെ കൂമ്പാരം കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരാളെ കണ്ട് ആ വന്ന രണ്ടുപേർ അടുത്തുകൂടി. സ്വർണത്തിൻ്റെ തിളക്കം അവരെ പലതും ചിന്തിപ്പിച്ചു. അവരുടെ ഉള്ളിൽ ഈ സ്വർണത്തിൻ്റെ അടുത്തിരിക്കുന്ന ഉടമസ്ഥനെ കൊന്ന് സ്വർണം സ്വന്തമാക്കാനുള്ള ഭാവത്തിലാണ് അവർ വന്നത്. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ സഹയാത്രികനായിരുന്ന അയാൾക്ക് ഇതൊരു അപകടമായിരുന്നെന്ന ചിന്ത അപ്പോഴാണ് വന്നത്. എന്നിട്ട് ആ രണ്ട് സഹോദരന്മാരോട് ഇയാൾ പറഞ്ഞു, സഹോദരന്മാരെ, ഈ സ്വർണം മുഴുവൻ എൻ്റേതാണ്. ഈസാ നബി അലൈഹിസ്സലാം എനിക്ക് തന്നതാണ്. ഞാനിത് എങ്ങനെ കൊണ്ടുപോകുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ കൂടി വന്നല്ലോ, ഇത് നമുക്ക് തുല്യമായി വീതിച്ചെടുക്കാം. നേരത്തെ ആർത്തി കാണിച്ച് നേടിയതിൻ്റെ ദുരന്തം അയാൾക്കിപ്പോൾ ബോധ്യമായി. ആ രണ്ടുപേർ അയാളുടെ വാക്കുകൾ അംഗീകരിച്ചു. അവരും അവിടെ ഇരുന്നു. വെറുതെ കിട്ടുന്നതല്ലേ? അവരിൽ ഒരാൾ പറഞ്ഞു, വല്ലാതെ വിശക്കുന്നു, ആദ്യം എന്തെങ്കിലും കഴിക്കാം, എന്നിട്ടാകാം സ്വർണം ഓഹരി ചെയ്യൽ. അതിനിവിടെ ഭക്ഷണമില്ലല്ലോ. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഈ വഴി പോയാൽ ഒരു സത്രമുണ്ട്, ഒരു വഴിയമ്പലം, അവിടെ ഭക്ഷണമുണ്ടാവും. മൂന്നാമൻ പറഞ്ഞു കൊടുത്തു, എന്നാൽ നീ പോയി വാങ്ങി വരൂ. രണ്ടാമൻ മൂന്നാമനോട് പറഞ്ഞു. കൂട്ടത്തിൽ ഒന്നാമൻ പറഞ്ഞു, ഞാൻ പോയിക്കോളാം. അങ്ങനെ മറ്റു രണ്ടുപേരും ഇയാളെ ഭക്ഷണം വാങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചു. അപ്പോഴാണ് സ്വർണത്തിന് കാവലിരിക്കുന്ന രണ്ടുപേർ പരസ്പരം ഗൂഢാലോചന നടത്തുന്നത്. ഈ സ്വർണം നമുക്ക് രണ്ടു പേർക്കും പങ്കിട്ടെടുക്കാം. ആ മൂന്നാമത് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോയ വ്യക്തിക്ക് നമ്മൾ കൊടുക്കേണ്ട. അതിനെന്താണ് വഴി? അവൻ ഭക്ഷണവുമായി വന്നു കഴിഞ്ഞാൽ ഒറ്റ വെട്ടിന് അവൻ്റെ കഥ കഴിച്ചു കളയണം. രണ്ടാമനത് സമ്മതമായി. ഇരുവരും ഒന്നാമൻ വരുന്നതും ഭക്ഷണവുമായി വരുന്നതും കാത്തിരുന്നു. ഭക്ഷണം വാങ്ങാൻ പുറപ്പെട്ടയാൾ വേറൊരു പദ്ധതിയുമായാണ് നീങ്ങിയത്. ആ സ്വർണം മുഴുവൻ എനിക്ക് സ്വന്തമാക്കണം, അതിന് അവരെ രണ്ടുപേരെയും കൊല്ലണം. ഇതായിരുന്നു ഭക്ഷണം വാങ്ങാൻ പോയ ആൾ പദ്ധതി ആവിഷ്കരിച്ച് ചിന്തിച്ചു വന്നത്. അതിനായി അയാൾ ഭക്ഷണത്തോടൊപ്പം അല്പം വിഷവും വാങ്ങി. അത് ഭക്ഷണത്തിൽ ചേർത്ത് അവരുടെ അടുത്തേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഭക്ഷണവുമായി അയാൾ ഈ രണ്ടുപേരുടെ അടുത്തെത്തിയപ്പോഴേക്ക് നേരത്തെ പദ്ധതി ഇട്ടത് പ്രകാരം ആ രണ്ടുപേരിൽ ഒരാൾ ഭക്ഷണം കൊണ്ടുവന്ന വ്യക്തിയെ വെട്ടി കൊലപ്പെടുത്തി. ശേഷം അവരിരുവരും അയാൾ കൊണ്ടുവന്നിരുന്ന ഭക്ഷണമെടുത്ത് കഴിക്കാൻ തുടങ്ങുകയാണ്. ആ വിഷം ഏറ്റ ഭക്ഷണം കഴിച്ച് അവരുണ്ടായിരുന്ന രണ്ടുപേരും അങ്ങനെ മരണപ്പെട്ടു. ചുരുക്കത്തിൽ മൂന്നു പേരും ഈ ഭൗതികമായ സമ്പത്തിനോടുള്ള ആർത്തി കാരണം മരണപ്പെടുകയാണ് നമുക്ക് ഈ ചരിത്രത്തിലൂടെ കാണാൻ സാധിച്ചത്.
കുറേ കാലത്തിന് ശേഷം ഈസാ നബി അലൈഹിസ്സലാമും അനുയായികളും ആ വഴിയിലൂടെ വരികയാണ്. വഴിയിൽ ഒരു സ്വർണ്ണ കൂമ്പാരവും അതിനടുത്ത് മൂന്ന് അസ്ഥികൂടങ്ങളും കണ്ട് അനുയായികൾ നബിയോട് വിവരം പറഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാം അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ കാര്യം ബോധ്യമായി. അന്നത്തെ ആ കൂട്ടുകാരനെ ഈസാ നബി അലൈഹിസ്സലാമിന് ഓർമ്മ വന്നു. പിന്നെ വന്ന് ചേർന്നവരായിരിക്കാം മറ്റു രണ്ടു പേർ. ഏതായാലും ധനമോഹം അവരെ കൊന്നൊടുക്കിയിരിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം ആ കഥ അനുയായികൾക്ക് പറഞ്ഞുകൊടുത്തു. ധനമോഹം ദുനിയാവിലും ആഖിറത്തിലും അപകടകരമാണെന്ന സത്യം തെളിവ് സഹിതം അവരെ ബോധ്യപ്പെടുത്തി. ഒരു ഒട്ടകത്തിന് ഒരു സൂചിക്കുഴയിലൂടെ പ്രവേശിക്കുന്നതിലും പ്രയാസകരമാണ് ഒരു സമ്പന്നനായ മനുഷ്യന് സ്വർഗപ്രവേശം നേടുക എന്നുള്ളത് അനുയായികളെ അവിടുന്ന് ഉണർത്തിക്കൊടുക്കുകയും ചെയ്തു.